യുദ്ധക്കെടുതിയിൽ നിന്ന് കരകയറാനും രാജ്യം പുനർനിർമ്മിക്കാനും ഉക്രൈന $411 ബില്യൺ ആവശ്യമായി വരുമെന്ന് ലോകബാങ്ക് റിപ്പോർട്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം അടുത്ത 10 വർഷത്തിനുള്ളിൽ പുനർനിർമ്മാണം നടത്താനുള്ള ചെലവാണ് കണക്കാക്കുന്നത്. നഗരങ്ങളിൽ തകർന്നു കിടക്കുന്നവയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ മാത്രം $5 ബില്യൺ ചെലവാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ കണക്കുകൾ താൽക്കാലികമായി കണക്കാക്കണമെന്നും ബുധനാഴ്ച പുറത്തുവന്ന റിപ്പോർട്ട് പറയുന്നു. നേരത്തെ ഉക്രൈൻ ഭരണകൂടം, ലോകബാങ്ക്, യൂറോപ്യൻ കമ്മീഷൻ, UN എന്നിവ സംയുക്തമായി നടത്തിയ കണക്കെടുപ്പിന് ശേഷം സെപ്റ്റംബറിൽ പുറത്തുവിട്ട കണക്കിൽ നിന്ന് വലിയ വർധനവാണ് പുതിയ റിപ്പോർട്ട് പറയുന്നത്. സെപ്റ്റംബറിൽ $349 ബില്യൺ പുനർനിർമ്മാണത്തിന് വേണമെന്നായിരുന്നു കണക്കുകൾ. യുദ്ധത്തിന്റെ ഭാഗമായ സാമ്പത്തിക നഷ്ടത്തോടൊപ്പം ആൾനാശത്തിന്റെ കണക്കുകളും റിപ്പോർട്ടിൽ പറയുന്നു. 2 ദശലക്ഷത്തോളം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 1/5 പൊതു ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കേടുപാടുണ്ടായി. 650 ആംബുലൻസുകൾ നശിക്കുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തു. 9655 പൗരന്മാർ മരിച്ചു. ഇതിൽ 461 കുട്ടികളും ഉൾപ്പെടുന്നു. ഉക്രൈന്റെ പുനർനിർമ്മാണത്തിന് ഏറെ സമയമെടുക്കുമെന്ന് യൂറോപ്പിന്റെയും മധ്യേഷ്യയുടെയും ലോകബാങ്ക് പ്രസിഡന്റ് അന്ന ബിജർഡെ പറഞ്ഞു. കെട്ടിടങ്ങൾക്കും അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾക്കും നേരിട്ടുള്ള നാശനഷ്ടം $135 ബില്യൺ കണക്കാക്കുന്നത്. ഒരു വർഷം നീണ്ട യുദ്ധത്തിന്റെ വിശാലമായ നാശനഷ്ടം കണക്കാക്കുന്നില്ല. എന്നാൽ ഉക്രൈൻ സൈന്യത്തിന്റെ പ്രതിരോധം ഇല്ലായിരുന്നുവെങ്കിൽ നാശനഷ്ടം മോശാവസ്ഥയിലേക്ക് പോയേനെ. കടുത്ത നാശം ഡൊണെറ്റ്സ്ക്, ഖാർക്കീവ്, ലുഹാൻസ്, കേഴ്സൺ എന്നിവിടങ്ങളിൽ ഒതുക്കിയത് ഈ പ്രതിരോധമാണ്. 2023 മാത്രം മുൻഗണനാക്രമത്തിലുള്ള പുനർനിർമ്മാണം നടത്താൻ കീവിന് $14 ബില്യൺ ആവശ്യമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം 15.6 ബില്യൺ സാമ്പത്തിക പാക്കേജിനായി കരാറിലെത്തിയതായി അന്താരാഷ്ട്ര നാണയനിധി അറിയിച്ചിട്ടുണ്ട്. കടുത്ത റഷ്യൻ ആക്രമണം വകവയ്ക്കാതെ സ്കൂളുകളും ആശുപത്രികളും തുറന്നിടുകയും അധ്യാപകർക്കും സിവിൽ സർവീസുകാർക്കും ശമ്പളം നൽകുക എന്നിവ ഉൾപ്പെടെയുള്ള അവശ്യ പൊതുസേവനങ്ങൾ ഉക്രൈൻ തുടരുന്ന സാഹചര്യത്തിലാണ് സാമ്പത്തിക പാക്കേജ് അനുവദിച്ചിരിക്കുന്നത്. അതേസമയം കിഴക്കൻ യുക്രൈൻ നഗരമായ ബക്മുതിൽ റഷ്യൻ സേനയെ തുരത്തി സ്ഥിതിഗതി നിയന്ത്രണ വിധേയമാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണെന്ന് യുക്രൈൻ സൈന്യം പറയുന്നു. ബക്മുതിലെ യുദ്ധമുഖം അതിസങ്കീർണമായി തുടരുകയാണെന്ന് യുക്രൈൻ സൈനിക മേധാവി വലേരി സൊല്യൂഷനി വ്യക്തമാക്കി. ബ്രിട്ടീഷ് പ്രതിരോധ വകുപ്പ് മേധാവി അഡ്മിറൽ സർ ടോണി റഡാക്കിനുമായി വെള്ളിയാഴ്ച നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് സൊല്യൂഷനി ഇക്കാര്യം അറിയിച്ചത്. യുദ്ധത്തിൽ ഉക്രൈൻ സേന സ്ഥിരത കൈവരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നഗരത്തിൽ റഷ്യൻ സേനയ്ക്കു നേരെ ഉടൻ പ്രത്യാക്രമണം നടത്തുമെന്ന് യുക്രൈന്റെ സൈനിക കമാൻഡർ ഒലക്സാണ്ടർ തിർക്കി അറിയിച്ചു. ബക്മുത് പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള റഷ്യയുടെ ശ്രമങ്ങൾക്ക് യുക്രൈന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ തിരിച്ചടി നേരിടുന്നുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. 2022 ഫെബ്രുവരി 24 യുക്രൈനിൽ റഷ്യ അധിനിവേശം ആരംഭിച്ച ശേഷം ഇരു സൈന്യവും തമ്മിൽ നടക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പോരാട്ടമാണ് ബക്മുത് നഗരത്തിലേത്. യുദ്ധത്തിനു മുൻപ് 70,000+ ജനസംഖ്യയുണ്ടായിരുന്ന നഗരം ഇന്ന് വിജനമാണ്. ജീവഭയം കൊണ്ട് ഇവിടെ നിന്ന് ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്തു. അതേസമയം ബക്മുത് നഗരത്തിന്റെ 70% നിയന്ത്രണവും റഷ്യയുടെ കയ്യിലാണെന്ന് റഷ്യൻ കൂലിപ്പട്ടാളമായ വാഗ്നർ സേന അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.